بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، ما بعد. شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط، لا إله إلا هو العزيز الحكيم، إن الدين عند الله الإسلام، صدق الله العظيم. الدين النصيحة، صدق رسول الله صلى الله عليه وسلم. بومان بطا بدر السادات سيد إبراهيم خليل تنقل مجد السادات وكل علماء كل كارن ونمار يواكل سهوت كل بريا بطا مؤمنين كل مدرسة ഉദ്ഘാടനം പള്ളിക്ക് തറക്കല്ലിടൽ, മസ്ജിദിൻ്റെ ശിലാസ്ഥാപനം, ഇത് രണ്ടും പരിശുദ്ധ ഇസ്ലാമിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്നതിൽ ആർക്കും തർക്കമില്ല. ഒരു മദ്രസയും പള്ളിയും ഒരു സ്ഥലത്ത് ഉണ്ടായാൽ ആ സ്ഥലത്ത്, ആ നാട്ടിൽ ഉള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും മറ്റ് മതക്കാർക്കും അതുകൊണ്ട് ഗുണം ലഭിക്കുകയാണ്. മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, മറ്റ് മതക്കാർക്കും അതിൻ്റെ ഗുണം ധാരാളമായി ലഭിക്കുന്നു. പള്ളിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും രക്ഷ നൽകണം എന്നാണ്. അപ്പോൾ അതിൽ എല്ലാവരും പെട്ടു. മദ്രസയിൽ പഠിപ്പിക്കുന്നതോ ഓരോ പാഠവും എടുത്തു നോക്കിയാൽ കളവ് നടത്താൻ പാടില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ അത് ഹിന്ദുവിൻ്റെതും ക്രിസ്ത്യാനിയുടേതും മുസ്ലിമിൻ്റെതും ആരുടേതും കളവ് നടത്താൻ പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. വഞ്ചന ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ ആരെയും വഞ്ചിക്കാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. രോഗിയെ ചികിത്സിച്ച് സഹായിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവിടെയും എല്ലാ ആളുകളെയും എന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ പള്ളിയും മദ്രസയും ഒരു നാട്ടിലുണ്ടായാൽ ആ നാട്ടുകാർക്ക് മുഴുവനും, മുസ്ലിമിനും അല്ലാത്തവർക്കും അതുകൊണ്ട് നേട്ടമാണ്. അതിനാൽ എല്ലാവരും ഈ സംരംഭത്തോട് പൂർണ്ണമായി വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹായിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രധാനമായി എൻ്റെയും നിങ്ങളുടെയും എന്നല്ല, എല്ലാ മുസ്ലിമിൻ്റെയും മുഅ്മിനിൻ്റെയും ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യം ആണ്. അല്ലാഹുവിൻ്റെ 124,000 പരം വരുന്ന അമ്പിയ മുർസലുകൾ ഒരു വ്യത്യാസവുമില്ലാതെ ഒരേ ശബ്ദത്തിൽ എല്ലാവരും പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദാണല്ലോ. അഫ്ളു മാ ഖുൽതു അന വൻ നബിയുന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുൻഗാമികളായ മുഴുവൻ അമ്പിയാക്കളും സംസാരിച്ചുള്ളതിൽ വച്ച് ഏറ്റവും ഉത്തമമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്
ആണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ കലിമത്തു തൗഹീദ് അഥവാ ഈമാൻ, അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് മുഴുവൻ അമ്പിയാക്കളും വന്നത്. അവരാണ് ആ തൗഹീദ് ഈ ലോകത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. അത് അക്രമം കൊണ്ടോ ഭയപ്പെടുത്തൽ കൊണ്ടോ ഒന്നും അല്ല, പണം ചെലവഴിച്ചിട്ട് അല്ല, മറിച്ച് നല്ല സ്വഭാവമുള്ള വാക്ക് പറയുകയും നല്ല പുഞ്ചിരിയുള്ള സ്വഭാവം കാണിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ തൗഹീദിൻ്റെ കരിമത്തിലേക്ക് ലോകത്തുള്ള ജനങ്ങളെ മഹാന്മാർ ക്ഷണിച്ചത്. ആ കരിമത്തെ സംബന്ധിച്ച് ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നു, ഷഹീദ് അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കരിമത്തിന് സാക്ഷിയാണ്, അല്ലാഹു അല്ലാതെ ഇലാഹിൽ നിന്നതിന് സാക്ഷിയാണ് ആര്? അല്ലാഹ്, അല്ലാഹു സാക്ഷിയാണ്. വൽ മലായികത്തു, അല്ലാഹുവിൻ്റെ കോടാനുകോടി മലക്കുകൾ അവരും സാക്ഷിയാണ്. പിന്നെ കണ്ടോ, അല്ലാഹു തആല സാക്ഷിയാണ്, മലായികത്ത് സാക്ഷിയാണ്, ഉലുൽ ഇൽമി അറിവുള്ളവർ സാക്ഷിയാണ്. അപ്പോൾ അറിവുള്ള ആളുകൾ സാക്ഷ്യം വഹിച്ച ഒന്ന് അത് കളവാവുകയില്ല, അത് അസത്യമാവുകയില്ല, അത് അബദ്ധമാവുകയില്ല എന്നാണ് ഈ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് ആ അമ്പിയാക്കൾ പഠിപ്പിച്ച, ഔലിയാക്കൾ പഠിപ്പിച്ച, സ്വാലിഹീങ്ങൾ പഠിപ്പിച്ച ഈ മഹത്തായ കലിമത്തു തൗഹീദ്, അതിൻ്റെ വിശ്വാസം, അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തെ എല്ലാവരും മുറുകെ പിടിക്കുകയും യാതൊരു വ്യത്യാസവുമില്ലാതെ വിശ്വസിച്ചു പോരുകയും ചെയ്യണം എന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പലതും കേൾക്കാം, പല വിശ്വാസങ്ങളും ഇവിടെ കേൾക്കാം. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ പൂർവികന്മാരായ സജ്ജനങ്ങളായ മഹാന്മാർ ഇവിടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള അതിമഹത്തായ വിശ്വാസവും കർമ്മവും, അത് മാത്രമേ നമ്മൾ വിശ്വസിക്കാൻ പാടുള്ളൂ എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അതിനുവേണ്ടിയാണ് നമ്മുടെ മദ്രസ ഉണ്ടാക്കുന്നത്, അതിനുവേണ്ടിയാണ് പള്ളി ഉണ്ടാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെയും എന്നെയും നമ്മുടെ ഭാര്യമാർ മക്കള് കുടുംബങ്ങൾ എല്ലാവരെയും യഥാർത്ഥ തൗഹീദിൻ്റെ അഹ്ലുകാരിൽ അല്ലാഹു പെടുത്തി തരുമാറാകട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകി തരുമാറാകട്ടെ. റഹ്മാൻ റഹീമായ അല്ലാഹ് സാധുക്കളായ ജനങ്ങൾ വളരെ ആവേശത്തോടുകൂടി ഈ മദ്രസ ഉണ്ടാക്കി അതിന് ചെലവായ ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ അവർക്ക് മുഴുവനും നീ ഖൈറും ബർക്കത്തും ചെയ്യണം അല്ലാഹ്. അവരുടെ സ്വത്തിലും കച്ചവടത്തിലും കൃഷിയിലും വീട്ടിലും തൊഴിലിലും എല്ലാം നീ ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. ഇപ്പോൾ ശിലയിട്ട മസ്ജിദ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് ചെയ്യണം അല്ലാഹ്, തൗഫീഖ് ചെയ്യണം അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാ സമയത്തും നീ തുണയാവണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്, പെട്ടെന്നുള്ള അപകടത്തിൽ ഞങ്ങൾ നീ പെടുത്തല്ലേ അല്ലാഹ്, ഞങ്ങളെ മക്കളെയും നീ പെടുത്തല്ലേ അല്ലാഹ്, ഞങ്ങളെ ബന്ധപ്പെട്ടവരെയും നീ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്.
എല്ലാവർക്കും നീ റാഹത്തും സന്തോഷവും രണ്ട് വീട്ടിലും നൽകണേ അല്ലാഹ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. وصلى الله على سيدنا محمد وآله وصحبه اجمعين. വളരെ പ്രധാനപ്പെട്ട നാല് പ്രഗത്ഭരായ ഉസ്താദുമാർ ഉസ്താദിൻ്റെ അനുഗ്രഹീത കരങ്ങളെ കൊണ്ട് ആദരിക്കുന്നു. വലിയകത്ത് മൊയ്തീൻ മുസ്ലിയാർ സി കെ നഗറിൽ 50 കൊല്ലം പഠിപ്പിച്ച മഹാനുഭാവൻ, അവരുടെ ഭാര്യ അടുത്ത് മരണപ്പെട്ട ഉസ്താദ് സാലണിച്ചാദരിക്കുന്നു. പാറമ്മൽ ആലിക്കുട്ടി മുസ്ലിയാർ, അരീക്കത്ത് ഖാലിദ് മുസ്ലിയാർ, കുറ്റിപ്പുറത്ത് തുടി മുഹമ്മദ് മുസ്ലിയാർ. സിറാജ് പത്രത്തിൻ്റെ വാർഷിക വരിസംഖ്യക്കാരാകാൻ പറ്റാവുന്നവർ ഉസ്താദിനോട് പറഞ്ഞത് ഏറ്റവും ഒരു സുവർണാവസരമാണ്. ആരെങ്കിലും ഒരു വർഷത്തെ വരിക്കാരനാകാൻ ചെന്ന് പാറമ്മൽ ആലിക്കുട്ടി മുസ്ലിയാർ, അരീക്കത്ത് ഖാലിദ്. നാട്ടിലെ കാരണന്മാരാണ്, ഉസ്താദുമാരാണ്. മുഹമ്മദ് മുസ്ലിയാർ കുറ്റിപ്പുറത്ത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ജാമിയ മർക്കദു സഖാഫത്തി സുന്നയിൽ ആയിരക്കണക്കിന് 5000 യത്തീം കുട്ടികൾക്കാണ് ഹോം കെയറിലൂടെ അവിടെ താമസിച്ചു പഠിക്കുന്ന മക്കൾ. 45,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആ മഹത്തായ സ്ഥാപനത്തിലേക്ക് സ്നേഹോപഹാരം ഈ നാട്ടിലെ പലരും നൽകിയത്. അബ്ബനി അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നീ നൽകണം. സംഭാവന നീ സ്വീകരിക്കണേ റഹ്മാനെ. വളരെ പാവപ്പെട്ട ആളുകളൊക്കെ തരുന്നതാണ്, അവരുടെ എല്ലാ ഖൈറായ ഉദ്ദേശവും പൂർത്തിയാക്കണേ അല്ലാ. അവർക്ക് രോഗത്തിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. അവർക്കെല്ലാവർക്കും മാഫിയത്ത് നൽകണേ അല്ലാ. ഇവിടെ കൂടിയ മുഴുവൻ മോമിനീങ്ങൾക്കും എല്ലാ മോമിനാത്തുകൾക്കും അള്ളാഹു എന്നി ഖൈറും ബർക്കത്തും മാഫിയത്തും ചെയ്യണേ അല്ലാ. റഹമുർ റഹീമായ അല്ലാ ഇവിടെ ഈ സ്ഥാപനത്തിന് മുസ്ലിമീങ്ങളല്ലാത്ത ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും എല്ലാവർക്കും നീ ഗുണം ചെയ്യണേ അല്ലാ. ഇൻഷാഅല്ലാഹ് സിറാജിൻ്റെ വരിക്കാരനായി ഒരു വർഷത്തെ വരിക്കാരൻ ഉസ്താദിൻ്റെ കൈകൊണ്ട് അൻവർ റാഹസനി വാങ്ങുന്നു. ഇൻഷാഅല്ലാഹ് ഇനിയും